പ്രധാനപ്പെട്ട കമ്മീഷനുകളെ നമ്മൾ കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാനും ബാക്കിയുള്ള കുറച്ച് കമ്മീഷനുകളെയാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപീകൃതമായത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായത് സന്താനം കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് അപ്പം സന്താന കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രൂപീകൃതമായത് കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ് സദാക്ത ഭവൻ എന്നാണ് അറിയപ്പെടുന്നത് വിജിലൻസ് കമ്മീഷണറുടെ കാലാവധി നാല് വർഷം അല്ലെങ്കിൽ അറുപത്തിയഞ്ച് വയസ്സാണ് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അതായത് കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ എൻ ശ്രീനിവാസ റാവു ആണ് ഇന്ത്യയുടെ പ്രഥമ വിജിലൻസ് കമ്മീഷണർ എൻ റാവു ഇനി ധനകാര്യ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ നിലയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എൺപതാണ് ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ച് വർഷമാണ് ധനകാര്യ കമ്മീഷന്റെ കാലാവധി അഞ്ച് വർഷം ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയാണ് ആദ്യ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ സി നിയോഗിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മെയ് പതിനേഴിനാണ് ചെയർമാൻ ഉൾപ്പെടെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗസംഖ്യ ഏഴെണ്ണമാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷമാണ് ഇപ്പൊ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി മൂന്ന് വർഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ജസ്റ്റിസ് മുഹമ്മദ് സാദിർ അലിയാണ് ഇനി നമുക്ക് ആരൊക്കെയാണ് ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതക്കാർ സ്വരാഷ്ട്രീയ മത പാഴ്സി എന്നീ മതവിഭാഗങ്ങളാണ് ന്യൂനപക്ഷങ്ങളായി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആരൊക്കെയാണ് ന്യൂനപക്ഷങ്ങളിൽ പെടുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സിഖ് ബുദ്ധമതം പിന്നെ പാഴ്സി മതക്കാർ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ഡിസംബർ പതിനെട്ടാണ് ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്ന് ഇപ്പൊ ദേശീയ വിജ്ഞാന കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിമൂന്ന് ദേശീയ വിജ്ഞാന കമ്മീഷന്റെ ആദ്യ ചെയർമാൻ സാം പിത്രോഡയാണ് കമ്മീഷനുകൾ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഭരണഘടനയിലെ മറ്റു സ്ഥാപനങ്ങളെ കുറിച്ച് പരിചയപ്പെടാം താങ്ക് ഓൾ